പൊരുവേലിനെ പരിധിയിലാക്കി പന്നിക്കെട്ടുകളെ പരവതാനിയാക്കി പട്ടണം പരക്കെ പൊരുവേലിൽ വരുത്തി ഉച്ചയ്ക്ക് ഉച്ചിയിൽ വിഹരിച്ച സൂര്യൻ പടിഞ്ഞാറ് മറിഞ്ഞ നാഴികകൾ കടന്നുപോയതേ ഉള്ളായിരുന്നു. അസ്തമയ സൂര്യൻ്റെ അഭാവത്തിൽ പ്രപഞ്ചം ഭരിക്കാൻ കടന്നുവന്ന ചന്ദ്രൻ നിലയുറപ്പിക്കും മുമ്പേ അത് സംഭവിച്ചു. 4000 ജനങ്ങൾ അധിവസിക്കുന്ന വെങ്കടപുരം തെരുവിന് മുകളിലൂടെ പ്രാണനെ പോലും പിടിച്ചുലയ്ക്കാൻ ത്രാണിയുള്ള വിഷവാതകം ആളിപ്പടർന്നു. ഫാക്ടറിയിലെ ഡെയിഞ്ചർ അലാറങ്ങൾ മുഴക്കാതെ ജീവനക്കാരുടെ വിലയേറിയ ശ്രദ്ധയ്ക്ക് പിടികൊടുക്കാതെ വിരുന്നെത്തിയ വിഷവാതകം മണിക്കൂറുകൾ കൊണ്ട് തന്നെ തെരുവിനെ കൈപ്പിടിയിലാക്കി. സുഖനിദ്രയിൽ അധിവസിച്ചിരുന്ന ജനങ്ങൾ പ്രതീക്ഷിക്കാതെ വിരുന്നെത്തിയ അതിഥിയുടെ കടന്നുവരവ് അറിഞ്ഞതേയില്ല. എന്നാൽ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം തിങ്ങി നിറഞ്ഞ തെരുവിൽ ജീവൻ കവർന്നെടുക്കാനെത്തിയ അതിഥിക്ക് തെറ്റി. പാതിരാത്രി 2:30 ഒരുപോലെ കണ്ണടയ്ക്കാതെ ഉറക്കം ത്യജിച്ചിരുന്ന കിരൺ എന്ന ചെറുപ്പക്കാരൻ ഉച്ചയ്ക്ക് മുകളിലൂടെ ഉലാത്തുന്ന വാതക ചോർച്ച മനസ്സിലാക്കുകയും അംഗരക്ഷകരുടെ പിൻബലമില്ലാതെ രക്ഷാപ്രവർത്തകരുടെ അകമ്പടിയില്ലാതെ തെരുവിൽ അധിവസിച്ച 4000 പേരെയും ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ രക്ഷിച്ചു. നാളെ ഒരു വലിയ ദുരന്തമായി തീരേണ്ട അപകടത്തെ മുന്നൊരുക്കങ്ങളില്ലാതെ രക്ഷപ്പെടുത്തിയ ചെറുപ്പക്കാരനെ അഭിനന്ദിച്ചു കൊണ്ടെത്തിയ നിയമപാലകരുടെ ഒരു ചോദ്യം ഇന്നും ചരിത്രങ്ങളിൽ ഇടം പിടിക്കുന്നു. പാതിരാത്രി 2 മണിവരെ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു: ഞാൻ പബ്ജി കളിക്കുകയായിരുന്നു സാർ. ബാനിന്റെ പേരിൽ സെർവറുകൾ പൂട്ടിക്കെട്ടി പരീക്ഷിച്ചാലും പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും റിമൂവ് ചെയ്ത് പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും മൊബൈലിൽ 1.5 GB അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പബ്ജിന് വേണ്ടിയിട്ടായിരിക്കും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേർമോസ്. രണ്ട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത്, ഇന്നലെ പബ്ജി മൊബൈൽ പോസ്റ്റ് ചെയ്ത ഒഫീഷ്യൽ പോസ്റ്റ് അനുസരിച്ച് ഇന്ത്യയിലുള്ള എല്ലാ പബ്ജി സെർവേഴ്സും ഇന്ന് അവർ ബ്രേക്ക് ഡൗൺ ചെയ്ത് തുടങ്ങും. അതായത്, എല്ലാ സെർവറും ഇന്ന് മുതൽ ഡൗൺ ആകും. ഇന്ത്യയിലേക്കുള്ള പബ്ജിൻ്റെ തിരിച്ചു വരവ് ഇനി ഒരിക്കലും ഉണ്ടാകില്ലെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഇന്നലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും സ്റ്റാറ്റസും ഇടുന്നത് കണ്ടു. അക്ഷരാർത്ഥത്തിൽ അത് വിഡ്ഢിത്തം മാത്രമാണ്. നിങ്ങൾ അതൊന്നും ഓർത്ത് പേടിക്കേണ്ടുള്ള ഒരു കാര്യമില്ല. കാരണം ഇന്ത്യൻ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിൽ നിന്നും ടെൻസെൻറ്റിനെ നേരത്തെ തന്നെ നമ്മുടെ പബ്ജി കോർപ്പറേഷൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെർവർ ഡൗണും. അതുപോലെ തന്നെ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമായിരുന്നു: ബ്രോ, നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ KR വെർഷനും ചൈനീസ് വെർഷനും ഭാവിയിൽ നമുക്ക് കളിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഒരു സെർവർ ബ്രേക്ക് ഡൗൺ അതിനെ എഫക്ട് ചെയ്യുമോ എന്നൊക്കെ. അപ്പം നിലവിൽ പബ്ജി മൊബൈലിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റ് അനുസരിച്ച് ഈ ഒരു സെർവർ ബ്രേക്ക് ഡൗൺ ഗ്ലോബൽ വെർഷന് മാത്രമായിരിക്കും. KR വെർഷൻ്റെ കാര്യമോ അല്ലെങ്കിൽ ചൈനീസ് വെർഷൻ്റെ കാര്യമോ അവരെവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കൊന്നും കൺഫേം ചെയ്ത് പറയാനും പറ്റത്തില്ല. മാത്രമല്ല, ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ KR വെർഷനോ അല്ലെങ്കിൽ ചൈനീസ് വെർഷനോ കളിക്കുമ്പോൾ നിങ്ങൾക്ക് സെർവർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, സെർവർ ബ്രേക്ക് ഡൗൺ എല്ലാത്തിനും ബാധകമാണ്. പക്ഷേ എൻ്റെ ഒരു ഗസ്റ്റിൽ ഈ സെർവർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഗ്ലോബൽ വെർഷന് മാത്രമാണ്. KR വെർഷനോ ചൈനീസ് വെർഷനോ ഇത് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം അവരുടെ പോസ്റ്റുകളിലൊന്നും തന്നെ അവർ ഗ്ലോബൽ വെർഷനെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർ KR വെർഷനെക്കുറിച്ചോ ചൈനീസ് വെർഷനെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് ഇന്നത്തെ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് നോക്കാം. നാളെ മുതൽ എന്തായാലും അറിയാൻ പറ്റും KR വെർഷനും അതുപോലെ തന്നെ ചൈനീസ് വെർഷനും നമുക്ക് കളിക്കാൻ പറ്റുമെന്ന്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ്, ഭാവിയിലും നമ്മുടെ പബ്ജി പുതിയൊരു പബ്ജി ആയിട്ട് തിരിച്ചു വരുമ്പം നമ്മുടെ പഴയ അക്കൗണ്ടൊക്കെ അതിനകത്ത് അതേപോലെ തന്നെ കാണുമെന്നൊക്കെ. ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ടുള്ള കാര്യമില്ല. ടെൻസെൻറ്റ് എല്ലാ റൈറ്റും പബ്ജി കോർപ്പറേഷന് തന്നെയാണ് തിരികെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പബ്ജി കോർപ്പറേഷൻ്റെ കയ്യിൽ നമ്മുടെ അക്കൗണ്ട് എല്ലാം ഫർദറായിരിക്കും. ഒരിക്കലും അവരെ ഇന്നലത്തെ പോസ്റ്റിലും കൂടി പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിനായിരിക്കും. നിങ്ങളുടെ അക്കൗണ്ടിന് ഒരു കുഴപ്പവും വരത്തില്ല. ഭാവിയിൽ ഇനി പബ്ജി മൊബൈലിൽ തിരിച്ച് വന്നാലും നിങ്ങളുടെ അക്കൗണ്ട് അതേപോലെ തന്നെ കാണും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ്, സെർവർ കിട്ടുന്നില്ല എന്ന പേരിൽ ഒരിക്കലും നിങ്ങൾ VPN ഉപയോഗിച്ച് കളിക്കരുത്. അതായത്, സെപ്റ്റംബർ 2 ശേഷം പബ്ജി മൊബൈലിൻ്റെ ബാനിന് ശേഷം ന്യൂ എറ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ VPN ഉപയോഗിച്ച് ന്യൂ എറ ഡൗൺലോഡ് ചെയ്തിരുന്നു. എനിക്കറിയാവുന്ന മിക്ക ആളുകൾക്കും ബാൻ കിട്ടി. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും സെർവർ ബ്രേക്ക് ഡൗൺ ആണ്, സെർവർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് VPN ഉപയോഗിച്ച് ട്രൈ ചെയ്യരുത്. VPN ഉപയോഗിച്ച് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് 10 വർഷം വരെ ബാൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയുകയാണ്, ഈ ഒരു സമയത്ത് അതായത് സെർവർ ഡൗൺ ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഹിന്ദിക്കാരും ബംഗാളികളും ഇംഗ്ലീഷുകാരന്മാരും കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ പരിചയപ്പെടുത്തി യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഈ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർവർ ഡൗൺ ഇല്ലാതെ തന്നെ കളിക്കാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷന് നിങ്ങൾ ആക്സസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് പബ്ജി മൊബൈൽ കളിക്കാൻ പറ്റും. VPN പുതിയ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പബ്ജി മൊബൈൽ കളിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ഉണ്ടാകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആക്സസ് കൊടുക്കരുത്. കാരണം നിങ്ങളുടെ ഡിവൈസ് ഹാക്ക് ആവാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ മാക്സിമം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങൾ കുറച്ച് ക്ഷമിക്കുക. എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ഇന്ത്യക്കാരുടെ തലയിലോ അല്ലെങ്കിൽ നമ്മൾ മലയാളികളുടെ തലച്ചോറിലോ ഇതിനെതിരെ പയറ്റാനുള്ള ഒരു വഴി തെളിഞ്ഞിരിക്കും. അതോടൊപ്പം തന്നെ 2-3 ദിവസം മുമ്പ് നമ്മുടെ 4G ട്രയലർ യൂട്യൂബിൽ റിലീസായിരുന്നു. കാര്യം ഇന്ത്യക്കാർ ഡെവലപ്പ് ചെയ്തൊരു ഗെയിമിംഗ് ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിലും ഇതിലും ഭേദം കൊച്ചു TVയുടെ മുമ്പിലിരുന്ന് ഡോറാബുജി കാണുന്നതാണ്.
വയലൻസിന്റെ പേരിൽ പബ്ജി മൊബൈലിനെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ഫോജി എന്ന് പറയുന്ന ഗെയിമിലും വെടിവെപ്പും ബോംബിടലുമൊക്കെ തന്നെയാണ്. ഇന്ത്യൻ ഗവൺമെന്റ് വയലൻസ് എന്ന് പറയുന്ന ഈ ഒരു ടേം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മാത്രമല്ല പല സോഷ്യൽ പ്ലാറ്റ്ഫോമിലും ഫ്യൂച്ചർ പബ്ജി എന്ന പേരിൽ നമ്മുടെ ഫോജിയെ പല ആളുകളും വിലയിരുത്തുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇനി ഫോജി എന്നല്ല ഏത് കൊലകൊമ്പം ഗെയിമുകൾ വന്നാലും പബ്ജി ഉണ്ടാക്കിയ ഓളത്തിന്റെ ഏഴൈലത്തിന്റെ ഏഴാമത്തെ ഐലത്തിന്റെ 7 സെന്റിമീറ്ററിൽ പോലും ആ ഗെയിമൊന്നും വരില്ല. പബ്ജി ഇപ്പോഴും ഇന്ത്യയിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും പബ്ജി ഇന്ത്യയെ കൈവിടത്തില്ല. ഇതെന്ന് പറഞ്ഞുകൂടാത്ത കുറെ ടീംസുകൾ ഇവിടെ കിടന്ന് കുരുപൊട്ടിക്കുന്നുണ്ട്. അവമാരൊക്കെ ഇവിടെ കുരുപൊട്ടിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അത്തരത്തിൽ കുരുപൊട്ടിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, തീ അണഞ്ഞെന്ന് കരുതി ചവിട്ടാൻ നിൽക്കല്ലേ മക്കളെ, എരിയുന്ന കനൽ അപ്പോഴും അതിനകത്ത് ബാക്കിയുണ്ടാവും. അപ്പൊ ഗൈസ്, നിങ്ങൾ ഇവമാരെ ഒന്ന് മൈൻഡ് ചെയ്യേണ്ടുള്ള ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പബ്ജിയിൽ അർപ്പിച്ച വിശ്വാസം അത് കൈവിടാതിരിക്കുക. തീർച്ചയായിട്ടും പബ്ജി ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് വരും. അപ്പൊ ഗൈസ്, ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പൊ ഇതുപോലൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.